ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം. ലാസ്റ്റ് വീക്കിൽ 5 ബ്രേക്ക്ഔട്ട് സ്റ്റോക്കാണ് സജസ്റ്റ് ചെയ്തത്. നവ്കാർ കോർപ്പറേഷൻ, ഹബ് ടൗൺ, മോദിസൺ, RKEC പ്രൊജക്ട്സ്, ജസ്റ്റ് ഡയൽ. സോ 5 സ്റ്റോക്സിൽ ഓൾമോസ്റ്റ് 3 നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. RKEC ആസ് ഓഫ് നോ ഹോൾഡ് ആണ്, ജസ്റ്റ് ഡയൽ ആസ് ഓഫ് നോ ഹോൾഡ് ആണ്. സോ നവ്കാറിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 17% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ് നവ്കാറിൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. 132.2 ആയിരുന്നു നമ്മുടെ എൻട്രി ലെവൽ. ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 155 വരെയാണ് ലാസ്റ്റ് വീക്കിലെ കാൻഡിൽ ഹൈ പോയിരിക്കുന്നത്. ഹബ് ടൗൺ ലിമിറ്റഡിലെ 12% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ്. 196.2 ആയിരുന്നു നമ്മുടെ എൻട്രി ലെവൽ. ഹൈ പോയിരിക്കുന്നത് 220.5 വരെയാണ് ഹൈ പോയത്. സോ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ കാൻഡിൽ യൂസി ആണ്, 5% യൂസി ആണ്. സോ ഇനിയും അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണ് ഹബ് ടൗൺ. സോ ഓൾറെഡി 12% നമ്മുടെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഹബ് ടൗണിൽ. മോദിസണിലും ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ യൂസി ആണ്, 5% യൂസി ആണ്. 2% ഗെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ എൻട്രി ലെവലിൽ നിന്നും. 151.2 ആയിരുന്നു എൻട്രി ലെവൽ. ലാസ്റ്റ് വീക്കിൽ ഹൈ പോയിരിക്കുന്നത് 153.35 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ യൂസി ആണ്, 5% യൂസി ആണ്. RKEC നമ്മുടെ എൻട്രി ലെവലിന് താഴെയാണ് ആസ് ഓഫ് നൗ ട്രേഡ് ചെയ്യുന്നത്. എൻട്രി ലെവൽ 145 ആയിരുന്നു, കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് 129 ആണ്. ഈ ഒരു വീക്ക്ലി ക്യാൻഡിൻ്റെ ലോ SL ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. അറൗണ്ട് 122 ലെവലായിരിക്കും ഇതിൻ്റെ SL. സോ RKEC ആസ് ഓഫ് നോ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡയൽ ഓൾമോസ്റ്റ് നിയർ എൻട്രി പ്രൈസ് തന്നെയാണ്. 1281 ആണ് ഇപ്പോൾ കറൻറ്റ് ക്ലോസിങ് ഇതിൻ്റെ. 1305 ആണ് എൻട്രി പ്രൈസ്. സോ ഇതും ഹോൾഡ് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് ഡയലിൻ്റെ SL വരുന്നത് അറൗണ്ട് 1105 ലെവലിൽ SL വയ്ക്കാവുന്നതാണ് ജസ്റ്റ് ഡയലിൽ. സോ കമ്മിങ് വീക്കിലേക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് നോക്കാം. ആദ്യത്തെ സ്റ്റോക്കിൻ്റെ ഓവർവ്യൂ നോക്കാം. സ്ട്രോങ് പെർഫോമർ ഗെറ്റിംഗ് എക്സ്പെൻസീവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണ്. വാല്യുവേഷൻ ഒരു മീഡിയം വാല്യുവേഷൻ ആണ് കാണിക്കുന്നത്. മൊമെൻറ്റം ക്ലിയർലി ബുളിഷ്. സോ യൂഷ്വലി ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ ഹൈലി മൊമെൻറ്റം ഉള്ള സ്റ്റോക്കുകളായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് സ്നോമാൻ ലോജിസ്റ്റിക്സ് ആണ്. സോ സ്നോമാൻ ലോജിസ്റ്റിക്സ് ഓൾറെഡി ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തു. വോളിയം നോക്കുകയാണെങ്കിൽ ഹ്യൂജ് വോളിയമാണ് ഈ ഒരു സ്റ്റോക്കിൽ. 15 മില്യൺ വോളിയം ഉണ്ട് സ്നോമാൻ ലോജിസ്റ്റിക്സിൽ. സോ സ്നോമാൻ്റെ വീക്ക്ലി ചാർട്ടിലേക്ക് പോകാം. സ്നോമാൻ ലോജിസ്റ്റിക്സിൽ ഈ ഒരു റീസെൻ്റ് ലെവൽ എന്ന് പറയുന്നത് 2018 ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്നാണ് എക്സാക്ട്ലി ഇത് രണ്ടാമതും റീടെസ്റ്റ് എടുത്തിരിക്കുന്നത്. സോ 2018 ലെവൽ അറൌണ്ട് 75 ലെവലായിരുന്നു 2018 ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ്. സോ 2018 റിയാക്ട് ചെയ്തിട്ടുണ്ട്, 2020 റിയാക്ട് ചെയ്തിട്ടുണ്ട്. എഗെയിൻ 2024 ഈ ഒരു റെസിസ്റ്റൻസ് സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു. സോ അതാണ് ഇപ്പോൾ റീസെൻ്റ്ലി ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. കറൻ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 85 ലെവലിലാണ്. സോ 90 ആയിരിക്കും നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവൽ. 90 ബ്രേക്ക് ചെയ്താൽ മാത്രം ഇതിലൊരു എൻട്രി നോക്കാവുന്നതാണ്. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഷോർട്ട് ടു മീഡിയം ടേം ടാർഗറ്റ് അറൗണ്ട് 4-5% ടാർഗറ്റ് ആയിരിക്കും. സോ അറൗണ്ട് 5 പോയിൻസിൻ്റെ ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷോർട്ട് ടൈം ടാർഗറ്റ്. മീഡിയം ടു ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവർ അറ്റ്ലീസ്റ്റ് ഒരു 15-20%, അല്ലെങ്കിൽ ഒരു 10-15% ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീക്ക്ലി ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും SL വരുന്നത്. അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. ടേൺ അറൗണ്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണിത്. മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, അതേപോലെ മീഡിയം വാല്യുവേഷൻ ആണ്. ബട്ട് മൊമെൻറ്റം ക്ലിയർലി ബുളിഷ്. സ്റ്റോക്ക് IDBI ബാങ്ക് ആണ്. IDBI ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 104 ആണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. വോളിയം നോക്കുകയാണെങ്കിൽ 93.8 മില്യൺ വോളിയം, ഹൈ വോളിയം ആക്ടിവിറ്റിയാണ് ഈ ഒരു സ്റ്റോക്കിലും. IDBI വീക്ക്ലി ചാർട്ട്, IDBI ബാങ്ക്. IDBI ഈ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ എന്നാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ റീസെൻറ്റ് ലെവൽ എല്ലാം തന്നെ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ലെവലായിരുന്നു. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ഫോളോ അപ്പ് ക്യാൻഡിൽസ് ഉണ്ടായിട്ടുണ്ട്.
സോ ഓൾമോസ്റ്റ് ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് 2014 2014 ലെവലാണ് ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. എൻട്രി 107.2 107.2 കറണ്ട് ക്ലോസിംഗ് 104 ക്ലോസിംഗ് പ്രൈസിലല്ല എൻട്രി വരുന്നത്. 107.2 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇതിലൊരു എൻട്രി. ടാർഗറ്റ് ആസ് യൂഷ്വൽ ഷോർട്ട് ടൈം ആണെങ്കിൽ ഒരു 4-5% ഒരു ടാർഗറ്റ്. സോ 4-5% മീൻസ് അറൗണ്ട് 5 പോയിൻസിൻ്റെ ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷോർട്ട് ടൈം. ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവർ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൻ്റെ ലോ എസ് എൽ ആയിട്ട് വയ്ക്കാം, ഒരു 10-15% ഒരു ഗെയിന് വേണ്ടിയിട്ട്. അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. അടുത്ത സ്റ്റോക്ക് ഒരു സ്ട്രോങ് പെർഫോമറാണ്. എല്ലാം സ്കോറും തന്നെ ഗ്രീൻ സ്കോറാണ്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, അഫോർഡബിൾ വാല്യുവേഷൻ, ടെക്നിക്കലി ബുളിഷ്. സോ എല്ലാ സ്കോറും ഡി വി എം സ്കോർ 3 ഗ്രീൻ സ്കോറാണ്. സ്റ്റോക്കിൻ്റെ പേര് എൻ ടി പി സി ആണ്, എൻ ടി പി സി. സോ എൻ ടി പി സിയിൽ ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വോളിയം ഹൈ വോളിയമാണ്, 21.6 million വോളിയം. സോ എൻ ടി പി സിയുടെ വീക്ക്ലി ചാർട്ട് നോക്കാം. എൻ ടി പി സിയിലും സ്ട്രോങ് വോളിയം ഉള്ളൊരു വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ എൻ ടി പി സി ബ്രേക്ക് ഔട്ട് ലെവൽ 400.2 ബ്രേക്ക് ചെയ്താൽ മാത്രം ആയിരിക്കും ഇതിലൊരു എൻട്രി. സോ റീസെൻ്റ്ലി ഇതിൽ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ഡിക്ലെയർ ചെയ്തിരുന്നു, 26th ഇതിന് റിസൾട്ട്. സോ 400.2 ബ്രേക്ക് ചെയ്താൽ മാത്രം എൻട്രി എടുക്കുക അതിൽ. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 4-5%. 4-5% മീൻസ് അറൗണ്ട് 20-25 points ഷോർട്ട് ടൈം ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇൻ കേസ് 400 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. ടേൺ അറൗണ്ട് പൊട്ടൻഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ട്. മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, അഫോർഡബിൾ വാല്യുവേഷൻ, ഇതേപോലെ മൊമെൻറ്റം ഹൈലി ബുളിഷ്. ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്ത ഒരു സ്റ്റോക്ക് തന്നെയാണ്. ദീപക് ഫെർട്ടിലൈസർ ആണ്, ദീപക് ഫെർട്ടിലൈസർ ആൻഡ് പെട്രോകെമിക്കൽ കോർപ്പറേഷൻ. വോളിയം 2.7 million വോളിയം ഉണ്ട്. ടേൺ അറൗണ്ട് പൊട്ടൻഷ്യൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ദീപക് ഫെർട്ടിലൈസർ വീക്ക്ലി ചാർട്ട്. സ്ട്രോങ് ക്യാൻഡിൽ, റീസെൻ്റ് ലെവൽസ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 2023 January ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു ഇത്. വളരെ ഈസി ആയിട്ട് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് അബോവ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കറൻ്റ്ലി. സോ 882 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കറൻറ്റ് ക്ലോസിംഗ് ഇതിൻ്റെ 862 ആണ്. 882 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇതിലൊരു എൻട്രി. ടാർഗറ്റ് സെയിം തന്നെ 4-5% ഒരു ടാർഗറ്റ്. സോ അറൗണ്ട് 40-50 points 40-50 points ടാർഗറ്റ് ആയിരിക്കും ദീപക് ഫെർട്ടിലൈസറിൽ വരുന്നത്. ബ്രേക്കൗട്ട് വീഡിയോ സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് സ്റ്റോക്കാണ്. സോ മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, മിഡ് വാല്യുവേഷൻ, മൊമെൻറ്റം ഹൈലി ബുളിഷ്, ടേൺ അറൗണ്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണിത്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC. സോ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ഹ്യൂജ് വോളിയം, 8 million വോളിയം ഉണ്ട്. ഫ്ലാഗ് ഫോർമേഷനിൽ നിന്നാണ് ബ്രേക്ക്ഔട്ട് ഉണ്ടായിരിക്കുന്നത്. കറൻറ്റ് ക്ലോസിംഗ് പ്രൈസ് 1184 ലെവലാണ്, 1184-1185 ലെവലിലാണ് ഇപ്പോൾ കറൻറ്റ് ക്ലോസിംഗ് ഉള്ളത്. 1200 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 1200 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ് പ്രതീക്ഷിക്കാവുന്നതാണ്. റീസെൻ്റ് IPO ടോപ്പ് ഇതായിരുന്നു. IPO ടോപ്പ് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് എടുത്ത് നല്ല രീതിയിൽ ബൗൺസ് വന്നിട്ടുണ്ട് LIC. വോളിയം നോക്കുകയാണെങ്കിൽ ഇൻക്രീസിങ് വോളിയമാണ് LIC. സോ 1200 അറൗണ്ട് 5% 4-5% എക്സ്പെക്ട് ചെയ്യാവുന്നത്. 60 points വരെ ടാർഗറ്റ്. സോ 1260 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷോർട്ട് ടൈം ടാർഗറ്റ്. ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവർ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൻ്റെ ലോ SL ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.